ഹായ്, ടിക്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുന്നത് ജൂൺ മാസത്തിലാണ്. ജൂൺ മാസത്തിൽ നല്ല മഴയായിരിക്കും. അപ്പോഴാരും മഴ നനയരുത്. മഴ നനഞ്ഞാൽ എന്ത് പറ്റും? മഴ നനഞ്ഞാൽ പനി വരും. നമുക്ക് കൂട്ടുകാരിയൊന്നും കാണാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പത്താം ക്ലാസ്സിലെത്തുമ്പോൾ നല്ല മാർക്കോടെ പത്താം ക്ലാസ് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ എല്ലാവരും പഠിക്കണം കേട്ടോ. ഇപ്പോൾ ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ്. കടലാസിലെ സമചതുരം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്, ടിക്ടെക്കിലേക്ക് സ്വാഗതം. ഇടയ്ക്കൊരു കാര്യം ടീച്ചർ പറയാൻ വിട്ടുപോയി. ടീച്ചർ ഇപ്പോൾ കേരളത്തിലില്ല, രാജസ്ഥാനിലാണ്. ഇവിടെ രാജസ്ഥാനിൽ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് ഒരു ഈന്തപ്പന നിറയെ കാച്ചു നിൽക്കുന്ന ഒരു ചിത്രം ടീച്ചർ എടുത്തിട്ടുണ്ട്. ആ ചിത്രം കൂടി ടീച്ചർ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈന്തപ്പഴമൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ആ ചിത്രം കൂടി ടീച്ചർ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്, ടിക്ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. എല്ലാവരും പുസ്തകം എടുത്തു കൊള്ളുക. പേജ് നമ്പർ 99 കണക്കാണ് ടീച്ചർ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. കടലാസിലെ സമചതുരം. അപ്പോൾ നമ്മൾ ചതുരങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതിനും ചതുരങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. ചതുരത്തിനകത്തുള്ള ചതുരം എല്ലാം പഠിച്ച് ഇനി നമുക്ക് ഈ പുസ്തകത്തിനകത്തുള്ള ചോദ്യം ടീച്ചറിന് വായിക്കാം. റാണിയുടെയും വീണയുടെയും കയ്യിൽ ചതുരാകൃതിയിലുള്ള ഓരോ കാർഡ് ബോർഡ് കഷ്ണമുണ്ട്. കാർഡ് ബോർഡ് കഷ്ണമുണ്ടല്ലോ, കട്ടിയുള്ള പേപ്പറിനെയാണ് നമ്മൾ കാർഡ് ബോർഡ് കഷ്ണം എന്ന് പറയുന്നത്. റാണിയുടെ കാർഡ് ബോർഡിന് 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. വീണയുടെ കാർഡ് ബോർഡിൻ്റെ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററുമാണ്. വീതിയോ? വീതി 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ചോദ്യമെന്ന് പറയുന്നത് ആരുടെ കയ്യിലുള്ള കാർഡ് ബോർഡിൽ നിന്നാണ് 1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ കൂടുതലെണ്ണം മുറിച്ചെടുക്കാൻ സാധിക്കുക? മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇത് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്കറിയണ്ടേ എങ്ങനെയാണ് നമ്മൾ ഈ നീളവും വീതിയൊക്കെ എഴുതുന്നതെന്നും, അതുപോലെ എങ്ങനെയാണ് 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും എന്ന് വെച്ചാൽ ഒരു വശം 1 സെൻറ്റിമീറ്ററുള്ള സമചതുരങ്ങൾ എങ്ങനെയാണ് നമ്മളതൊന്ന് മുറിച്ചെടുക്കുന്നതെന്നും ഒക്കെ നമുക്ക് റഫായിട്ട് ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. ടീച്ചർ ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതാണ് ഒന്നാമത്തെ ചിത്രം. ഇത് നോക്കിയേ, ഇത് 7 സെൻറ്റിമീറ്ററാണ് കണ്ടോ. ഈ 7 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ സമചതുരമാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 1 സെൻറ്റിമീറ്റർ വീതം വരണം വശം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 7നെ എത്രയായിട്ട് ഭാഗിക്കണം? 7നെ 7 ആയിട്ട് ഭാഗിക്കണം. അപ്പം നോക്കിയേ, ഇത് 1 ഭാഗം, 2 ഭാഗം, 3 ഭാഗം, 4 ഭാഗം, 5 ഭാഗം, 6 ഭാഗം, ഇതും കൂടെ ആകുമ്പോൾ 7 ഭാഗം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീതി എന്ന് പറയുന്നത് എത്രയാണ്? വീതി എന്ന് പറയുന്ന 3 അല്ലേ. അപ്പോൾ നമ്മൾ നീളം ഇങ്ങോട്ട് താഴോട്ടാണ് മുറിക്കുന്നത്, വീതിയെ തിരിച്ച് മുറിക്കണം കണ്ടോ. ഇങ്ങനെ വരും കണ്ടോ, നീളവും വീതിയും കൂടെ. നീളം ഇങ്ങനെ വന്നാൽ നമ്മളിങ്ങനെ മുറിക്കും താഴോട്ട്. അപ്പോൾ വീതി തിരിച്ച് ഇങ്ങനെ മുറിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയേ, ഇത് നീളമാണ്. ഈ നീളം വശത്തിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച്, ഇനി എന്ത് ചെയ്യണം? വീതി ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇങ്ങനെ മുറിക്കും അല്ലേ. അപ്പോൾ ഇത് നീളം, ഇത് വീതി, അങ്ങനെയുള്ള എത്ര കോളം കിട്ടുമെന്ന് നോക്കിയേ. ഇത് 7 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 1, 2, 3, ഇത് മുതൽ ഇതുവരെ 1 സെൻറ്റിമീറ്റർ, ഇത് മുതൽ ഇതുവരെ 1 സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ. അങ്ങനെ ആകെ എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 3 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ആകെ എത്ര സമ ചതുരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റി? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നോക്കിയേ, ആകെയുള്ള ടീച്ചർ വേറെ ഇങ്ങോട്ട് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, ഇതിപ്പോൾ ആകെയുള്ള 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ആകെയുള്ള 7 സെൻറ്റിമീറ്റർ. അളക്കുന്നില്ല ടീച്ചർ, വെറുതെ ഒന്ന് വരയ്ക്കണം കേട്ടോ. ഇത് ആകെയുള്ള 7 സെൻറ്റിമീറ്റർ നമ്മൾ വിചാരിക്കുക. മനസ്സിലായോ? ആകെയുള്ള 7 സെൻറ്റിമീറ്റർ. ഇതതിൻ്റെ നീളം വശമാണ് കേട്ടോ. വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ് കണ്ടോ. അപ്പോൾ ഇതൊരു ചതുരമായിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു ചതുരമായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ 7 സെൻറ്റിമീറ്റർ വരയ്ക്കണം അല്ലേ. തിരിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഇത്
ഏഴ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ഏഴ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെയും എന്തായിരിക്കും? ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഏഴിനെ 7 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പം എന്ത് ചെയ്യണം അറിയാമോ? ഇതിനെ നമ്മൾ ആദ്യം 7 ആയിട്ട് മാറ്റണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, 1, 2, 3, 4, 5, 6, 7 ഇത് 1, 2, 3, 4, 5, 6, 7 ഇത് ഇത്രയും അങ്ങ് പോട്ടെ കേട്ടോ, അത്രയും മതി. ഇത് 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എത്രയാണ്? ഇത് നമ്മൾ വായിക്കുന്ന 3 ആയിട്ടല്ലേ. അപ്പോൾ ഇവിടെ 1, 2, 3. ഇനി എന്താ ചെയ്യുന്നത്? ഈ നീളത്തിൻ്റെ ഭാഗത്തിനെ താഴോട്ട് വലിക്കുക. ഇതിങ്ങനെ താഴോട്ടങ്ങ് വലിക്കുക നീളം. ഒന്ന് രണ്ട് മൂന്ന്, 1, 2, 3, 4, 5, 6, 7 ഇനി എന്ത് ചെയ്യണം? ഇനി ഈ 3 തിരിച്ചിങ്ങനെ വയ്ക്കുക. റഫായിട്ട് വരച്ചിട്ട് അളന്നൊന്നുമില്ല കേട്ടോ, റഫായിട്ട് വരച്ചതാണേ. ഇപ്പോൾ നോക്കിയാൽ അപ്പം അധികം ഇങ്ങനെ ഒരു അധികമാണ് വരുന്നത്, ഇങ്ങനെ കണ്ടോ, അധികം ചിഹ്നം പോലെ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക. ഈ വരുന്ന എല്ലാ നീളം തിരിച്ചിങ്ങോട്ട് വരുന്നത് രീതി ഇങ്ങനെ വരും കണ്ടോ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എണ്ണി നോക്കണം. 1, 2, 3, 4, 5, 6, 7 7 എണ്ണം നീളത്തിന് ഇങ്ങനെ 7 തിരിച്ചിങ്ങോട്ട് വീതി. അപ്പം ഇവിടെ 7, 14, 7, 21. അപ്പോൾ അതിന് നമുക്ക് എളുപ്പ മാർഗത്തിൽ എന്തെന്ന് പറയാം? 7 × 3 എന്താണ്? 7 എണ്ണം എത്ര എണ്ണം ഉണ്ട്? 7 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള എത്ര എണ്ണം ഇങ്ങോട്ടുണ്ട്? 7 × 3 അല്ലേ. 7 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 21. യൂണിറ്റ് പറയുമ്പോൾ എന്താണ്? സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. ഇവിടെ 7 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 21 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വീണയുടെ കയ്യിലുള്ള കാർഡ്ബോർഡിൻ്റെ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം 1 6 സെൻറ്റിമീറ്റർ, വീതിയോ, വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. എങ്ങനെയാണ് മുറിക്കുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി എങ്ങനെയാണ് മുറിക്കുന്നത്, എങ്ങനെയാണ് മുറിക്കുന്നത്? നീളത്തിന് നമ്മൾ താഴോട്ട് മുറിക്കണം, വീതിയെ ഇങ്ങനെ അങ്ങോട്ട് മുറിക്കണം അല്ലേ. ഇത് ലംബമായിട്ട് വരും, ഇങ്ങനെ ലംബമായിട്ട് മുറിക്കുക അല്ലേ. ഇതിനെ ലംബമായിട്ട് ഇങ്ങനെ താഴോട്ട് മുറിക്കുക, ഇങ്ങനെ മുറിക്കുക. ലംബം എന്ന് പറയും, എന്താണ് പറയുന്നത്? ലംബം. ഇത് തിരിച്ച് വീതി നമ്മൾ എന്ത് ചെയ്യണം? വീതി 4 ആണല്ലേ, ഇത് 4. അത് നമ്മളിങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ നീളത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുക കണ്ടോ. ഇത് നീളത്തിന് സമാന്തരമായിട്ട് വരയ്ക്കുക. ഇതാണ് നീളം. ഈ നീളത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരയ്ക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ ആകെ നീളം എന്താണ്? ഈ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഈ വീതി എന്ന് പറയുന്നത് എത്രയാണ്? വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. ഇവിടെ എന്ത് ചെയ്ത്? ഈ 6 നമ്മൾ 6 ഭാഗങ്ങളാക്കി മാറ്റി, 6 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്ത്? ഈ 6 നേരെ താഴോട്ട് വരച്ചു. ഈ വരയ്ക്ക് സമാന്തരമായിട്ട് ഇവിടെ ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചു. ഇതിന് ലംബമാണ്, ഇങ്ങനെ വരയ്ക്കുന്നതിന് ലംബമെന്നും തിരിച്ച് ഇങ്ങനെ വരയ്ക്കുന്നത് എന്താ സമാന്തരമെന്നും പറയും. ഈ ഈ വരയ്ക്ക് സമാന്തരമാണ് ഈ വരയ്ക്കുന്ന വരകൾ കണ്ടോ. ഈ വരകൾ ഏതാണ്? ഈ വരകൾ എന്ന് പറയുന്നത് ഇതാണ്.
വീതിയുടെ വരകളാണ് ഇങ്ങനെ വരയ്ക്കുന്ന വരകൾ. തിരിച്ച് ഇങ്ങനെ വരയ്ക്കുന്ന വരകൾ ലംബ വരകൾ ഏതൊക്കെയാണ്? നീളത്തിന് തുല്യമാക്കി മാറ്റുന്ന വരകൾ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കി, ഇവിടെ എത്ര ഹോളം ഉണ്ടെന്ന് എണ്ണി നോക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 ഹോളം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പരീക്ഷയ്ക്ക് നമുക്കിങ്ങനെ വെട്ടാനൊന്നും ചോദിക്കില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എത്ര കോളങ്ങൾ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും, അല്ലാതെ പേപ്പർ ഉപയോഗിച്ച് വെട്ടാനൊന്നും പറയില്ല. അപ്പോൾ നമ്മൾ എളുപ്പമാർഗം വേണം ചെയ്യേണ്ട. കണക്കെന്ന് പറയുന്ന എപ്പോഴും വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കത്തുള്ള രീതിയിലുള്ള വേണം കണ്ട് പഠിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ ഇവിടെ 6 എണ്ണമുണ്ട്, ഇവിടെ 4 എണ്ണമുണ്ട്. ഈ നീളത്തിന് നമ്മൾ എന്തായിട്ട് വായിച്ചു? 6 തുല്യഭാഗങ്ങളാക്കി ഭാഗിച്ചു. അതുപോലെ വീതിയെ എന്തായിട്ട് വായിച്ചു? വീതിയെ 4 തുല്യഭാഗങ്ങളാക്കി ഭാഗിച്ചു. അങ്ങനെ ഇപ്പോൾ നമുക്ക് ആകെ എത്ര കിട്ടി? 24 എണ്ണം കിട്ടി. ഇതിങ്ങനെ വരയ്ക്കാതെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാധിക്കുമല്ലോ. എങ്ങനെയാണ്? 6 × 4 എന്താണ്? 6 × 4 = 24. പട്ടികയൊക്കെ കാണാതെ പഠിച്ചുകൊള്ളണം കേട്ടോ. 6 × 4 = 24. ഓക്കെ. റാണിയുടെ കയ്യിലുള്ള പേപ്പറിൽ 21 കോളം മാത്രമേ വെട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വീണയുടെ കയ്യിലുണ്ടായിരുന്നതിനോ 24 എണ്ണം വെട്ടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പരപ്പ് കൂടുതൽ അതിനാണ്. 7 നിന്നാണ് നമ്മൾ കൂടുതൽ വെട്ടിയെടുക്കാൻ സാധിക്കുന്നത്, അതിനാണ് പരപ്പ് കൂടുതൽ. ഏതിനാണ് അപ്പോൾ പരപ്പ് കൂടുതൽ? പരപ്പ് കൂടുതൽ വീണയുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ അല്ല, വീണയുടെ വീണയുടെ കയ്യിലുണ്ടായിരുന്നതിനാണ് പരപ്പ് കൂടുതൽ. ഇതാണ് വീണയുടെ 6, 4, 24. അപ്പോൾ 24 ഉം 21 ഏതാണ് വലുത്? 24 അല്ലേ വലുത്. അപ്പോൾ എത്ര അധികം കിട്ടി? റാണിക്ക് കിട്ടിയതിനേക്കാൾ 3 സമചതുരങ്ങളും കൂടി ആർക്കധികം കിട്ടി? ആർക്കാണ് അധികം കിട്ടിയത്? വീണയ്ക്ക് അധികം കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുക. പരീക്ഷയ്ക്ക് വെട്ടി നോക്കാനൊന്നും പറയില്ല, എത്ര എണ്ണം കിട്ടുമെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇതിനകത്തിനെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഇതിനകത്ത് 7 സെൻറ്റിമീറ്റർ നീളം, 3 സെൻറ്റിമീറ്റർ വീതി, കാർഡ്ബോർഡ് കഷ്ണങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുരങ്ങൾ കാണും? 1 സെൻറ്റിമീറ്റർ വശമുള്ള 7 സമചതുരങ്ങളുണ്ട്. അത് എത്ര വരിയിലാണ്? ഇതൊരു വരി അല്ലേ. ആദ്യത്തെ പടം നോക്കാം. ഒരു വരിയിൽ 1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ ഒരു വരിയിൽ 7, അങ്ങനെയുള്ള എത്ര വരിയുണ്ട്? വീതിയാണ് വരിയുടെ എണ്ണം കാണിക്കുന്നത് കണ്ടോ. ഇത് വരിയുടെ എണ്ണം കാണിക്കുന്നത് വീതി. വീതി 3 സെൻറ്റിമീറ്റർ. അപ്പം 7 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ കാർഡ്ബോർഡ് പെട്ടി, ഈ കാർഡ്ബോർഡിനെ കഷ്ണത്തെ നമ്മൾ എന്താക്കി മാറ്റി? 21 സമചതുരങ്ങളാക്കി മാറ്റി. മനസ്സിലായല്ലോ. അതുപോലെ 6 സെൻറ്റിമീറ്ററുള്ള കാർഡ്ബോർഡ് കഷ്ണത്തെ നമ്മൾ എന്താക്കി മാറ്റി? ഇതുപോലെയുള്ള സമചതുരങ്ങൾ എത്ര എണ്ണം കിട്ടി? 4 എണ്ണം. എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ 1 സെൻറ്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുരങ്ങളുണ്ട്? 6 സമചതുരങ്ങൾ. അങ്ങനെയുള്ള എത്ര വരിയുണ്ടെന്ന് നോക്കിയേ. 1, 2, 3, 4 വരി അല്ലേ. ഒരു വരിയിൽ 6 സമചതുരങ്ങളുണ്ട്, അങ്ങനെയുള്ള 4 വരി എന്ന് പറഞ്ഞാൽ 6 + 6 = 12, 12 × 6 = 18, 6 = 24. ഇതിനുള്ള എളുപ്പമാർഗം എന്താണ്? 6 × 6 = 24. മനസ്സിലായല്ലോ. അപ്പോൾ ഗുണന പട്ടിക നല്ലതുപോലെ പഠിച്ചു വെച്ചുകൊണ്ട് വേണം സ്കൂളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക. എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവമൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നിർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കുട്ടികളുടെ ഒക്കെ പറയണം കേട്ടോ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഹായ് ടിപ്പ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.